രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശവും ഉപമുഖ്യമന്ത്രി വിവാദവും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുന്നിലേക്ക്. ചൊവ്വാഴ്ച കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെ കാണാൻ മുഖ്യമന്ത്രി സമയം ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ നീക്കങ്ങൾ ഉറ്റുനോക്കുകയാണ് ഐ ഗ്രൂപ്പ്. രമേശിന് ഉപമുഖ്യമന്ത്രി പദമെന്ന സമവായ നിർദ്ദേശം പെരുവഴിയിലായി. ഉപമുഖ്യമന്ത്രി പദം അടഞ്ഞ അധ്യായമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. ഇതുണ്ടാകാനുള്ള സാധ്യത ഒട്ടുമേ ഇല്ലെന്നാണ് മുതിർന്ന ലീഗ് നേതാവിന്റെ പ്രതികരണം. മന്ത്രിസഭാ പുനഃസംഘടന പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര. സോണിയാഗാന്ധി സമയം അനുവദിക്കുന്നതനുസരിച്ച് മുഖ്യമന്ത്രി ഡൽഹിയിലെത്തും. പുനഃസംഘടനാ പ്രശ്നങ്ങളും ഉപമുഖ്യമന്ത്രി വിവാദവും ഹൈക്കമാൻഡിനെ അറിയിക്കും. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലാകും പുനഃസംഘടനാ വിഷയത്തിലെ തുടർ ചർച്ചകൾ. വിവാദങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, എല്ലാവരും പരിഹരിക്കാമായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അതിനാവശ്യമായ പ്രാപ്തി കേരളത്തിലെ കോൺഗ്രസ് നൽകുന്നുണ്ട്. അതേസമയം മൗനം ഭൂഷണമെന്നതാണ് ഐ ഗ്രൂപ്പ് നിലപാട്. ഉപമുഖ്യമന്ത്രി വിവാദത്തിൽ പ്രതികരിക്കേണ്ടെന്നാണ് ഗ്രൂപ്പ് തീരുമാനം. രമേശിന് ഉപമുഖ്യമന്ത്രി പദമെന്ന സമവായ നിർദ്ദേശം മുഖ്യമന്ത്രിയുടേതായതിനാൽ ഇക്കാര്യം നടത്തിയെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വമാണെന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ്. എതിർപ്പുള്ളവരെ അനുനയിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. KPCC അധ്യക്ഷൻ ഇത്തരം ചർച്ചകളിൽ പങ്കാളിയാകേണ്ടെന്നാണ് ഐ വിഭാഗത്തിന്റെ പക്ഷം. ആഭ്യന്തര വകുപ്പ് വേണമെന്ന ആവശ്യം ശക്തമാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ആഭ്യന്തരം വിടില്ലെന്ന ഏ നിലപാടിൽ അയവില്ല. രമേശിന്റെ മന്ത്രിസഭാ പ്രവേശം തിടുക്കം കാട്ടി ഐ ഗ്രൂപ്പ് വഷളാക്കിയെന്നാണ് ഏ നേതാക്കളുടെ ആരോപണം. ഏഷ്യാനെറ്റ് ന്യൂസ്, ഡൽഹി, തിരുവനന്തപുരം. സാമ്പത്തിക വളർച്ച 10 വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലെത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5% നിരക്ക് രേഖപ്പെടുത്തിയതോടെയാണിത്. ഇന്ന് പുറത്തുവന്ന കണക്കുകൾ പ്രകാരം സാമ്പത്തിക വർഷത്തിന്റെ അവസാന മാസങ്ങളിൽ 4.8% വളർച്ച. തൊട്ടു മുൻപുള്ള പാദത്തിലെ വളർച്ചാ നിരക്ക് 4.5 നിന്നും 4.7% മാറ്റി നിശ്ചയിച്ചു. പൊതുവെ എല്ലാ മേഖലകളിലും വളർച്ച കുറഞ്ഞു. ഇതിൽ തന്നെ കാർഷിക മേഖലയിലെ വളർച്ച 3.6 നിന്നും 1.9% കുറഞ്ഞത്. സ്പോർട്സും രാഷ്ട്രീയവും കൂട്ടിക്കുഴയ്ക്കുന്നത് ശരിയല്ലെന്ന് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഒത്തുകളി വിവാദം ഞെട്ടിപ്പിക്കുന്നതും നിരാശാജനകവുമാണെന്ന് സച്ചിൻ ടെണ്ടുൽക്കർ അഭിപ്രായപ്പെട്ടു. രാജസ്ഥാൻ റോയൽസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ഉടമകൾക്കെതിരെ IPL CEO BCCIക്ക് പരാതി നൽകി. ഡെങ്കിപ്പനി വൈറസുകൾക്ക് ജനിതക മാറ്റം സംഭവിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ്. ഡെങ്കിപ്പനി ബാധിച്ചുള്ള മരണങ്ങൾ കൂടുമെന്നും മുന്നറിയിപ്പ്. ഇതോടെ ഡെങ്കി പടരുന്ന ജില്ലകളിൽ ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് രോഗം പടരുന്നത്. ഡെങ്കിപ്പനി വൈറസുകൾ 4 തരമുണ്ട്. ഇതിൽ 2ാം തരത്തിലുള്ള വൈറസാണ് ഇപ്പോൾ പടരുന്നത്. അതായത് രക്തസ്രാവമുണ്ടായി മരണം സംഭവിക്കും. രോഗമുണ്ടായാലുടൻ രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് ക്രമാതീതമായി താഴും. ആന്തരിക രക്തസ്രാവമുണ്ടായി മരണവും സംഭവിക്കും. 2ാം വട്ടം രോഗം വരുന്നവർ, കുട്ടികൾ, പ്രായാധിക്യമുള്ളവർ എന്നിവരിൽ ഉണ്ടാകുന്ന ഡെങ്കിപ്പനി മരണനിരക്ക് കൂട്ടും. ഈഡിസ് കൊതുകിന്റെ സാന്ദ്രത ഏറ്റവും കൂടിയതും കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈഡിസ് കൊതുകുകൾ തന്നെ പരത്തുന്ന ഏറ്റവും മാരകമായ യെല്ലോ ഫീവറിന്റെ സാധ്യതകളും ആരോഗ്യവകുപ്പ് തള്ളുന്നില്ല. ഡെങ്കിപ്പനികളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടാക്കുന്ന ഒരു പകർച്ചവ്യാധി. കാരണം ആവർത്തിച്ച് ഡെങ്കിപ്പനി വരികയാണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മഴ കനക്കുന്നതോടെ സ്ഥിതി ഇനിയും ഗുരുതരമാകുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ വീടുകൾക്കുള്ളിലാണ് ഡെങ്കിക്കൊതുകളുടെ ഉറവിടം കണ്ടെത്തിയതെന്നത് രോഗപകർച്ചയുടെ സാധ്യത ഇരട്ടിയാക്കുന്നു. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പകർച്ചവ്യാധികൾ തടയാൻ നമ്മൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് നമുക്ക് പിഴച്ചത്? ആരാണ് ഉത്തരവാദിത്വം നിറവേറ്റാതിരുന്നത്? നിങ്ങൾക്കും അഭിപ്രായം പറയാം. ലൗഡ് സ്പീക്കറിലൂടെ അത് കേൾക്കേണ്ടവർ കേൾക്കും. പ്രതിഷേധവും പരാതിയും കേൾക്കാനായി ലൗഡ് സ്പീക്കർ നിങ്ങളുടെ അടുത്ത്.